നിമിഷം ചിന്തിക്കൂ. മുസ്ലിം സമൂഹം 73 കക്ഷിയാകുമെന്ന് പഠിപ്പിച്ച തിരുദൂതർ തന്നെ അവരെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളും നമ്മെ പഠിപ്പിച്ചു. ഞാനും എന്റെ സ്വഹാബിമാരും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ ജീവിക്കുന്നവർ എന്നാണ് നബി തിരുമേനി പഠിപ്പിച്ച ആ അടയാളം. ഞങ്ങൾ സുന്നത്ത് ജമാഅത്താണ് എന്ന അവകാശവാദത്തിലാണ് പലരും. കാലഘട്ടങ്ങളായി മുസ്ലിം സമൂഹത്തിൽ തർക്കത്തിലിരിക്കുന്ന ചില വിഷയങ്ങളിൽ പ്രവാചകനും സ്വഹാബത്തും സ്വീകരിച്ച നിലപാട് പരിശോധിക്കുമ്പോൾ നമുക്ക് ചില വെളിച്ചങ്ങൾ ലഭ്യമാകും. 1. അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനയും സഹായത്തേട്ടവും. അല്ലാഹുവല്ലാത്തവർ പ്രാർത്ഥന കേൾക്കില്ലെന്നും അവർ ഉത്തരം ചെയ്യില്ലെന്നും ഖുർആൻ വ്യക്തമാക്കുന്നു. تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير. നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്ന പക്ഷം അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. അവർ കേട്ടാലും നിങ്ങൾക്കവർ ഉത്തരം നൽകുന്നതല്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലാകട്ടെ നിങ്ങൾ അവരെ പങ്കാളികളാക്കിയതിനെ അവർ നിഷേധിക്കുന്നതുമാണ്. സൂക്ഷ്മജ്ഞാനമുള്ളവനെ പോലെ നിനക്ക് വിവരം തരാൻ ആരുമില്ല. മാത്രമല്ല, അദൃശ്യം അറിയാൻ അവന് മാത്രമേ സാധിക്കൂ. മനുഷ്യന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അറിയാനും അവന് മാത്രമേ സാധിക്കൂ. നബിയെ പറയുക, എന്റെ സ്വന്തം ദേഹത്തിന് തന്നെ ഉപകാരമോ ഉപദ്രവമോ വരുത്തൽ എന്റെ അധീനത്തിൽപ്പെട്ടതല്ല. അല്ലാഹു ഉദ്ദേശിച്ചതൊഴികെ എനിക്ക് അദൃശ്യകാര്യങ്ങൾ അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ ധാരാളം ഗുണം നേടിയെടുക്കുമായിരുന്നു. തിന്മ എന്നെ ബാധിക്കുകയുമില്ലായിരുന്നു. ഞാനൊരു താക്കീതുകാരനും വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് സന്തോഷമറിയിക്കുന്നവനും മാത്രമാണ്. എന്നാൽ അല്ലാഹുവല്ലാത്തവരോട് നടത്തപ്പെടുന്ന ഈ വിളിച്ചു പ്രാർത്ഥനകൾ വേദനയോടെ മാത്രമേ നമുക്ക് കേൾക്കാനാവൂ. പ്രവാചകനോട് ഖുർആൻ പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുന്നത് പറയുക, ഞാൻ എന്റെ രക്ഷിതാവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ. അവനോട് യാതൊരാളെയും ഞാൻ പങ്കുചേർക്കുകയില്ല. പറയുക, നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യുക എന്നതോ നേർവഴിയിലാക്കുക എന്നതോ എന്റെ അധീനതയിലല്ല. പറയുക, അല്ലാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒരാളും എനിക്ക് അഭയം നൽകുകയേ ഇല്ല. തീർച്ചയായും അവന് പുറമെ ഒരഭയസ്ഥാനവും ഞാൻ ഒരിക്കലും കണ്ടെത്തുകയുമില്ല. ഇവിടെ ഒരു ഉസ്താദ് നടത്തുന്ന തിരിമറി നിങ്ങൾ കാണുക. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചോ അല്ലാതെയോ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല. അതിൽ സുന്നികൾക്കോ മുജാഹിദുകൾക്കോ വേറെ ഏതെങ്കിലും വിഭാഗത്തിനോ തർക്കമില്ല. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് പറയുന്നവരല്ല സുന്നികൾ. പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നവരാണ് സുന്നികൾ. ഞങ്ങൾക്ക് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന വാദമില്ല എന്ന് പറയുന്ന ഈ പണ്ഡിതർ തന്നെ സുദീർഘമായ ഒരു കാലഘട്ടം കേരള ജനതയോട് പറഞ്ഞത് മഹാത്മാക്കളോട് പ്രാർത്ഥിക്കാം എന്നു തന്നെയാണ്. അപ്പോൾ അന്ന് മരണപ്പെട്ട ആയിരങ്ങൾ പിഴച്ചു പോയവരായിരുന്നു. കൊട്ടപ്പുറം സുന്നി മുജാഹിദ് വാദപ്രതിവാദം പുസ്തക രൂപത്തിൽ ഇന്നും ലഭ്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് പ്രസ്തുത സംവാദത്തിൽ സുന്നികൾ വാദിച്ചത് എന്തായിരുന്നു? ഈ ഭാഗം കാണുക. കൊട്ടപ്പുറം സംവാദത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറയുന്നു,
അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നതിന് തെളിവായി ധാരാളം ആയത്തുകൾ ഞാൻ ഓതി. മറ്റൊരു പണ്ഡിതന്റെ ഈ പുസ്തകം നോക്കൂ. ചോദ്യം: മുഹീദ്ദീൻ ഷെയ്ഖേ രക്ഷിക്കണേ, ബദ്രീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? ഉത്തരം: അനുവദനീയമാണ്. സമസ്തയിലെ മറ്റൊരു വിഭാഗത്തിന്റെ പ്രസ്താവന കാണുക. സുന്നികൾ ഖബർ സന്ദർശനത്തിന് പോകുന്നത് എന്തിനാണ്? സമസ്ത പത്രം തന്നെ വ്യക്തമാക്കുന്നത് കാണുക. സുന്നികൾ മഹാത്മാക്കളുടെ ഖബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഗാസ നടത്തുക തന്നെ ചെയ്യാറുണ്ട്. അത് ശിർക്കോ പാപമോ അല്ല. അത് തുറന്നു പറയുന്നതിൽ എന്താണിത്ര പേടിക്കാൻ? ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമല്ല, ഖബറാളികളോട് അർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് ആർക്കും തെളിയിക്കാനാവില്ല. ഇതാണ് സുന്നി വിശ്വാസം. മാത്രമല്ല, ഈ വാചകമൊന്ന് വായിച്ചു നോക്കൂ. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബിലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതർ വഹാബികളെ തെര്യപ്പെടുത്തി. എന്തുമാത്രം അപകടകരമാണ് ഈ വാദം! മനുഷ്യ ചരിത്രത്തിലൂടെ കടന്നുപോയ ഒരു പ്രവാചകനും അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പോൾ അവരും ഇബിലീസിന്റെ പ്രമേയം സ്വീകരിച്ചവരാണോ? സുഹൃത്തെ, ചിന്തിക്കുക. നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തരുത്. മാത്രവുമല്ല, പ്രാർത്ഥനയല്ല സഹായത്തേട്ടമാണ് ഞങ്ങൾ നടത്തുന്നത് എന്ന് വേദികളിൽ പറയുന്നവർ ഖബറിന് മുന്നിൽ കാണിക്കുന്ന ഈ കാഴ്ചകൾ പ്രാർത്ഥനയോ അതോ സഹായത്തേട്ടമോ? അത് അജ്ഞരായ സമൂഹമാണ് എന്നാണ് ന്യായമെങ്കിൽ, ഇതാ ഈ കാണുന്ന ദൃശ്യത്തിൽ ഖബറിന് മുന്നിൽ സുജൂദ് നിർവഹിക്കുന്ന ഈ വ്യക്തി സമസ്തയുടെ പ്രമുഖ നേതാവ് വൈലത്തൂർ തങ്ങളല്ലേ? അപ്പോൾ പ്രാർത്ഥനയല്ല സഹായത്തേട്ടമാണ് എന്നൊക്കെ പറയുന്നത് മുജാഹിദുകൾ ഉദ്ധരിക്കുന്ന തെളിവുകൾക്ക് മുമ്പിൽ പതറുമ്പോൾ പറയുന്ന കച്ചിത്തുരുമ്പുകളല്ലേ? സുഹൃത്തെ, മഹല്ലും നാടും ഉസ്താദും ഇല്ലാത്ത ഖബർ നാം മറക്കരുത്. അവിടെ തനിച്ചാണ്, വിചാരണയും ഒറ്റയ്ക്ക് നേരിടണം. അതെ, താങ്കൾ തനിച്ച്. അള്ളാഹുവിന് പുറമെ പ്രാർത്ഥിക്കപ്പെടുന്നവരുടെ ദുർബലത ഖുർആൻ വ്യക്തമാക്കുന്നത് കാണുക. والذين تدعون من دونه ما يملكون من قطمير അവനു പുറമേ ആരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ അവർ ഒരു ഈന്തപ്പഴ കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല. പ്രിയ സുഹൃത്തെ, ശിർക്ക് അല്ലാഹു പൊറുക്കാത്ത പാപമാണ്. ان الله لا يغفر ان يشرك به ويغفر ما دون ذلك لمن يشاء ومن يشرك بالله فقد افترى اثما عظيما തന്നോട് പങ്കു ചേർക്കപ്പെടുന്നത് അല്ലാഹു ഒരിക്കലും പൊറുക്കുകയില്ല. അതൊഴിച്ചുള്ളതെല്ലാം അവനുദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നതാണ്. ആർ അള്ളാഹുവോട് പങ്കു ചേർത്തുവോ അവൻ തീർച്ചയായും ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ചമച്ചുണ്ടാക്കിയിരിക്കുന്നത്. ശിർക്ക് സംഭവിക്കുന്നതിലൂടെ പ്രവാചകന്മാരുടെ പോലും കർമ്മങ്ങൾ തകർന്നു പോകുമെന്ന് ഖുർആൻ പ്രസ്താവിച്ചത് തന്നെ അതിന്റെ ഗൗരവം മനുഷ്യനെ ബോധ്യപ്പെടുത്താനാണ്. وَلَوْ أَشْرَكُوا لَحَبِطَ عَنْهُمْ مَا كَانُوا يَعْمَلُونَ അതാണ് അള്ളാഹുവിന്റെ മാർഗദർശനം. അത് മുഖേന തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേർമാർഗത്തിലേക്ക് നയിക്കുന്നു. അവർ പങ്കു ചേർത്തിരുന്നുവെങ്കിൽ അവർ പ്രവർത്തിച്ചിരുന്നതെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം നിഷ്ഫലമായി പോകുമായിരുന്നു. ഈ സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ എന്തെല്ലാം അനുഭവിച്ചു സലഫികൾ! മുത്തന്നൂർ പള്ളിക്കേസിന്റെ ഫയൽ കെട്ടുകൾ ചില ഓർമ്മപ്പെടുത്തലുകൾ ബാക്കിയാക്കി ഇന്നും കോടതി മുറിയിൽ പൊടിപിടിച്ചു കിടക്കുന്നു. അന്ന് സമസ്ത സ്വീകരിച്ച നയം കേൾക്കുക. അതുകൊണ്ട് തന്നെ സമസ്ത രൂപീകൃതമായ ശേഷം സമസ്തയുടെ നേതാക്കന്മാർ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് സമുദായത്തിൽ വിള്ളലുണ്ടാക്കിയ ആളുകളെ ഒറ്റപ്പെടുത്തുക. വിള്ളലുണ്ടാക്കിയ ആളുകളെ ഏതെല്ലാം കോലത്തിൽ ഒറ്റപ്പെടുത്താൻ പറഞ്ഞു? അവരെ കണ്ടാൽ സലാം പറയാതിരിക്കുക, അവർ സലാം പറഞ്ഞാൽ മടക്കാതിരിക്കുക, അവരുടെ അംഗസംഖ്യ വർദ്ധിക്കരുത്. അതിനെന്തു വേണം? അതിന് നിങ്ങൾ പെൺകുട്ടികളെ അവർക്ക് കെട്ടിച്ചു കൊടുക്കരുത്. പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കാതിരുന്നാൽ പിന്നെ അംഗസംഖ്യ കൂടുതലല്ലോ.
അങ്ങനെ അവരുടെ അംഗസംഖ്യ കുറയാനും ഉള്ളവരുമായി നിസ്സഹകരിക്കാനും സമസ്ത കേരള ജംഇയ്യത്തുലമ കേരളത്തിലെ മുസ്ലിങ്ങളെ ആഹ്വാനം ചെയ്തു. അൽഹംദുലില്ലാ. പക്ഷേ പ്രതിരോധത്തിന്റെ മൺചിറകൾ തകർത്തെറിഞ്ഞ് ഇന്ന് ആദർശ പ്രസ്ഥാനം വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് ശിർക്കാണ് എന്ന് നാം പറയുമ്പോൾ സമസ്ത പറയുന്ന വാദം കേൾക്കുക. ചോദ്യം: ഇസ്തിഗാസയുടെ ശറഈയായ ഹുക്മ് എന്താണ്? ഇതിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ്. ഇസ്തിഗാസയെക്കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ചു വരുന്ന നിലപാടും സമസ്ത കേരള ജമിയത്തുള്ള വിശദീകരണവും ഇസ്തിഗാസ ശറഈൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇസ്തിഗാസ ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ശറിയാ ഹുക്കുമാണ് അനുവദിക്കപ്പെട്ടതാണെന്നുള്ളത്. അപ്പോൾ തഹീറിനെ തേടിയാൽ, ഖിതാബ് തഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഇബാഹത്ത് വരുന്നത്. അപ്പോൾ തഹീറിനെ തേടുമ്പോൾ, തഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കല്ല, ഇത് ചെയ്താലും കുഴപ്പമില്ല ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പോൾ ചെയ്താലും കുഴപ്പമില്ല ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് പറയുന്നപ്പോൾ പിന്നെ എന്താണ് അപ്പോൾ വരുന്ന സ്ഥലത്തിൻ്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ പ്രതിഫലമുണ്ടോ? അപ്പോൾ അദ്ദേഹം പറയുന്നത് അനുവദനീയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ തഹീറാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം, അങ്ങനെ തന്നെയാണ് അതിൻ്റെ വിധി, ഒരു സംശയവുമല്ല. അതെ, അള്ളാഹു വല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തുന്നതിൻ്റെ വിധി കേവലം അനുവദനീയം മാത്രമാണ്. കൂലിയും കുറ്റവുമില്ലാത്ത വെറും പണി. ബസ്സും കാറും ഫോണും ഉപയോഗിക്കൽ അനുവദനീയം. ഉപയോഗിച്ചാൽ കൂലിയോ കുറ്റമോ ഇല്ല. ഇതിനുവേണ്ടി തമ്മിലടിക്കണോ? ഉപകാരമില്ലാത്ത ഈ പണി നിർത്തിക്കൂടെ? തുടർന്ന് കേട്ടു നോക്കൂ. പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം എന്താ വല്ലതുണ്ടെങ്കിൽ ചോദിക്കണം. പ്രതിഫലം ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സദുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്ന നിലയിൽ അനുവദിക്കപ്പെട്ടത് എന്ന നിലയിൽ പുണ്യം കിട്ടൂല. പുണ്യം കിട്ടൂല എന്നാണല്ലേ? അതെ, ആ അവിടെയാണ് സംശയം, അവിടേക്ക് വരണം. അപ്പോൾ ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ കാര്യം ശറഈൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമില്ല. അപ്പോൾ ഒരു വെറും പ്രവർത്തനമല്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. വെറും പ്രവർത്തനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത്, ഇസ്തിഗാസ ശറഈൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറഈൽ അനുവദിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിൻ്റെ വിധി എന്താണ്? അനുവദനീയമാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ? അതും അനുവദനീയമാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്. അപ്പോൾ ഇവരുടെ വാദപ്രകാരം കൂടുതൽ ഫലപ്രദം മഹാത്മാക്കളോടുള്ള വിളിയാണ് എന്നർത്ഥം. അള്ളാഹുവിനേക്കാൾ ഇവർക്ക് പ്രിയപ്പെട്ടതും പ്രതീക്ഷയർപ്പിക്കപ്പെടുന്നതും മഹാത്മാക്കളാണ്. ഈ വരികൾ ശ്രദ്ധിക്കുക. മറിച്ച്, മഹാത്മാക്കൾ മുഖേനയുള്ള ചോദ്യം അല്ലാതുള്ളതിനേക്കാൾ ഉത്തരത്തിനർഹമാണ് എന്നർത്ഥം. ഇവിടെ ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് മഹാത്മാക്കളോട് ചോദിക്കലാണ് എന്നേ നാം അവകാശപ്പെട്ടിട്ടുള്ളൂ. ഇത് ഈ ഗ്രന്ഥകാരൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞതല്ല, മറിച്ച് പരിപാവനമായി വിചാരിക്കപ്പെടുന്ന ചില മാലകളിലെ വിഷലിപ്തമായ വരികളുടെ വ്യാഖ്യാനമാണിത്. വീണ്ടും കാണുക. ഔസുൽ ആലമിനെ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിനെ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നത് ഔസുൽ ആലമാണ്. പിന്നെന്ത് പ്രയാസം? നോക്കൂ, എന്തൊരു അപകടകരമായ വാദമാണിത്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യന്മാരും വിശ്വസിച്ചിരുന്നോ? എങ്കിൽ അതിൻ്റെ രേഖ എവിടെ? 2. റാത്തീബുകളും പ്രവാചകകാലവും. രോഗശമനം, ദോഷബാധ തുടങ്ങി പല കാര്യങ്ങൾക്കു വേണ്ടി സമൂഹം ആചരിക്കുന്നതാണ് റാത്തീബുകളും അനുബന്ധ ദുരാചാരങ്ങളും. ഇങ്ങനെ കേരളത്തിൽ നിലനിൽക്കുന്ന ഏതേത് ആചാരങ്ങൾ പരിശോധിച്ചാലും
ഈ തവസ്സലും നമ്മുടെ തബറുക്കും നമ്മുടെ ഇസ്തിഗാസയും ഇവിടെ കുത്താറാത്തിപ്പ് നടക്കുന്ന അതുവരെ അതൊന്നും നമ്മൾ പുച്ഛിച്ചിട്ടും പരിഹസിച്ചിട്ടും കാര്യമില്ല. കുത്താറാത്തിപ്പ് നടത്താൻ പറ്റോ ഇല്ലേ തീരുമാനിക്കേണ്ടത് ഞാനും നിങ്ങളും മൈക്രോവിൽ പ്രസംഗിച്ചിട്ടല്ലോ. കേരളത്തിൽ അങ്ങനെ നടക്കുന്നുണ്ടോ? റിഫായി തൊരീഖത്തിന്റെ ഇജാത്ത് പ്രകാരം ആ തൊരീഖത്തിന്റെ ആളുകൾ യഥാവിധി ആ ദിക്ര ചൊല്ലിക്കൊണ്ട് റിഫായി റാത്തിപ്പ് ചൊല്ലിക്കൊണ്ട് കുത്താറാത്ത് ആ റാത്തിപ്പ് നടത്തുന്ന സമയത്ത് ഒരു പ്രത്യേക ഘട്ടത്തിൽ ആയുധം ഉപയോഗിക്കുന്നുണ്ടോ? അവർക്ക് പരിക്കേൽക്കുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ നാം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇനി റിഫായി റാത്തിബ് കാണുക. വിവിധ താളങ്ങളിൽ അത് നിറഞ്ഞു നീങ്ങുന്നു. പ്രായത്തിന്റെ പ്രതിബന്ധങ്ങൾ മറികടന്നും ഇത് ചെയ്യുന്നത് സ്വർഗം നേടാൻ വേണ്ടി തന്നെയല്ലേ? ഇപ്രകാരം പ്രവാചകൻ ആചരിച്ചത് എവിടെ? സ്വഹാബികൾ ചെയ്തത് എവിടെ? കുത്തുറാത്തീബ് കാണുക. ഇതിന് ഒരു ഉസ്താദ് പറയുന്ന ന്യായം നോക്കൂ. കുത്താറാത്തിബിനെ ഇസ്ലാം എഴുതി തള്ളിയിട്ടില്ല, പക്ഷേ അത് അതിന്റേതായ രൂപത്തിൽ. കുത്താറാത്തിബിനെ ഇസ്ലാം എഴുതി തള്ളുകയാണെങ്കിൽ ഓപ്പറേഷന് സംബന്ധിച്ച് എന്ത് പറയാൻ സാധിക്കും? ഓപ്പറേഷൻ അത് കുത്തലും കീറലുമല്ലേ. ഇന്നത്തെ ഓപ്പറേഷൻ വളരെ ആശങ്കാജനകമാണ്. ഹാർട്ടാൺ, ബൈപ്പാസ്സാൺ. പണ്ട് ബൈപ്പാസ് എന്നാൽ റോഡടിക്കലാ, ഇപ്പൊ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ മറ്റേ ഭാഷാ. രക്തം നടത്താനുള്ള വേറെ കൊയലും കൂണ്ടൊക്കെ ഒരു ഭാഗം കീറിയിട്ട് രക്ത മാംസം എടുത്തിട്ട് വേറൊരു ഭാഗം ഫിറ്റ് ചെയ്യലാണ്. അപ്പൊ ഇതെല്ലാം ഓരോ ആവശ്യങ്ങൾക്കാണ്. ഇത് ശരീരത്തിന്റെ ആരോഗ്യത്തിനാണെങ്കിൽ ഈ കുത്താറാത്തി മുമ്പ് നടത്തിയത് ഈമാന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. ഒന്ന് ഈമാനാണ്, ഇത് ശരീരത്തിനാണ്. അപ്പോ അതിനാണ് പ്രസക്തി. ഡോക്ടർ നെഞ്ചു കീറുന്ന ലക്ഷ്യമാണോ റാത്തീബിനും ഹദ്ദാദിനുമുള്ളത്? ഇതിനെ എതിർത്താൽ അതോടെ പുത്തൻ വാദി. സുഹൃത്തെ, ഇനിയെങ്കിലും ചിന്തിക്കുക. 3. മന്ത്രവാദവും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലവും. ഈ വിഷയത്തിൽ മുജാഹിദുകളുടെ നിലപാട് വളരെ വ്യക്തമാണ്. വിശുദ്ധ ഖുർആൻ വിവരണം 4-ാം വാള്യത്തിൽ, അതാ സൂറത്തുൽ ഫലഖിന്റെ വിശദീകരണത്തിൽ അമാനി മുഹമ്മദ് മൗലവി അടക്കമുള്ള കുറെ പണ്ഡിതന്മാർ ചേർന്ന് എഴുതിയ ഈ പരിഭാഷ, ഈ വ്യാഖ്യാനം എത്രയോ കൊല്ലങ്ങളായില്ലേ മുസ്ലിം കൈരളിക്ക് സംഭാവനയായി നൽകപ്പെട്ടിട്ട്. അതിൽ പറയുന്ന വാചകം കേട്ടോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചരമം പ്രാപിച്ച രോഗത്തിൽ അവിടുന്ന് ഇഖ്ലാസ്, ഫലഖ്, നാസ് എന്നീ 3 സൂറത്തുകൾ ഓതി ദേഹത്തിൽ ഊതിയിരുന്നുവെന്നും രോഗം ശക്തിയായപ്പോൾ താൻ അവ ഓതി തിരുമേനിയുടെ കയ്യിൽ ഊതി ആ കൈ കൊണ്ട് തടവിക്കൊടുക്കാറുണ്ടായിരുന്നുവെന്നും ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ചതായി ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയിരിക്കുന്നു. രോഗികളെ ഈ സൂറത്തുകൾ ഓതി മന്ത്രിക്കാമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ശേഷം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ മൗലവിയുടെ ഒരു ദീർഘവീക്ഷണം കേട്ടോ. മൗലവിയുടെ ഒരു ദീർഘവീക്ഷണം, ഏതെങ്കിലും ആളുകൾ ഇനി മുജാഹിദിന്റെ നേരെ ഇവരിത് പണ്ട് എതിർത്തവരാണെന്ന് പറയുമോ എന്ന ഒരു ദീർഘവീക്ഷണം കൊണ്ടായിരിക്കാം മൗലവി മന്ത്രത്തെ എതിർക്കുന്നവര്, മന്ത്രത്തെ എതിർക്കുന്നവര് അവരെ വിമർശിച്ചുകൊണ്ട് മൗലവി അന്ന് എഴുതുകയാണ്. മന്ത്രത്തെ എതിർക്കലല്ല, മന്ത്രത്തെ എതിർക്കുന്നവരെ എതിർത്തുകൊണ്ട് മൗലവി എഴുതിയത് കേട്ടോ. അനുവദനീയമെന്നും അനുവദനീയമല്ലാത്തതെന്നും വ്യത്യാസം കാണാതെ ഇസ്ലാമിൽ മന്ത്രത്തിന് സ്ഥാനമേ ഇല്ലെന്ന് ചിലർ പറയാറുള്ളത് ശരിയല്ല. അത് ശരിയല്ലെന്ന് ഈ ഹദീസും ഇതുപോലെയുള്ള മറ്റു പല ഹദീസുകളും സംശയത്തിനിടവില്ലാത്ത വിധം സ്പഷ്ടമാക്കുന്നു. ഹദീസുകളിൽ വന്നിട്ടുള്ള മന്ത്രങ്ങൾ പരിശോധിച്ചാൽ അവയെല്ലാം കേവലം അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകളാണെന്ന് കാണാവുന്നതാണ്. ശേഷം പിന്നെയും അതിൻ്റെ കുറേ വിവിധ നിയമങ്ങൾ പറയുന്നുണ്ട് സുഹൃത്തുക്കളെ.
അപ്പൊ മന്ത്രത്തെ ആരാ എതിർത്തത്? നമ്മുടെ പരിഭാഷയിലില്ലേ, കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുന്നുമില്ലേ. മാത്രമല്ല നമ്മുടെയൊക്കെ എല്ലാ ആളുകളുടെയും പ്രഭാഷണങ്ങളിൽ പണ്ടേ ജനങ്ങളെ പഠിപ്പിക്കാറുണ്ട്. അനുവദിക്കപ്പെട്ട മന്ത്രമുണ്ട്, നിഷിദ്ധമായ മന്ത്രമുണ്ട്, കൃത്യമായി ഇതൊക്കെ വിശദീകരിച്ച് തരാറില്ലേ? മന്ത്രത്തെ എതിർത്തിട്ടില്ല. 1974 രേഖ ഞാൻ കാണിച്ചു, അതിന്റെ മുമ്പും അതിന്റെ ശേഷവും ഒന്നും എതിർത്തിട്ടില്ല കേട്ടോ. പെണ്ണിന് പള്ളി വിലക്കുന്നവർ നടത്തുന്ന ഈ മന്ത്രവാദം കാണുക. يا جبرائيل يا رفيعي يا ميكائيل يا بشبائي يا مدعبي يا أحمر يا برقاني يا سمرسي يا زبعتي يا ميم بسم الله الرحمن الرحيم. ഇതും സുന്നത്ത് ജമാഅത്താണോ? ഇത്തരം പുത്തൻ ആചാരങ്ങളുടെ തെളിവ് ചോദിക്കുമ്പോൾ മുജാഹിദുകൾക്ക് ദിക്കറില്ല എന്ന് പറഞ്ഞ് സമൂഹത്തെ ഇളക്കിവിടുന്ന രീതിയാണ് സ്വീകരിക്കുന്നത്. നോക്കൂ, ദോഷബാധ അകറ്റാനുള്ള ഈ കർമ്മത്തിന്റെ പ്രമാണം എവിടെയാണ്? പ്രവാചകനും സ്വഹാബികളും ആചരിച്ച മാർഗം നടപ്പിൽ വരുത്തുന്നവർ അതിനുള്ള തെളിവ് ഹാജരാക്കണം. അത് ഒരിക്കലും ഇവർക്ക് സാധ്യമല്ല. 4. നേർച്ചയും പ്രവാചകചര്യയും. നേർച്ച അള്ളാഹുവിന് മാത്രമുള്ളതാണ്. എന്നാൽ ഇന്ന് നേർച്ചയുടെ പേരിൽ നടക്കുന്നത് എന്താണ്?